ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സൽ വില്ലേജ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ അഡീഷൻ എങ്ങനെ എക്സലേറ്റ് ചെയ്യാമെന്നാണ് കണ്ടത്. ഇനി നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലസ്സും മൈനസും ഡിവിഷനും എല്ലാം ഉപയോഗിച്ച് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എക്സലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളുണ്ട്. അതായത് ഏത് ഓർഡറിലാണ് ഈ ഒരു ഓപ്പറേറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഒരു കാൽക്കുലേഷനിൽ പ്ലസ്സും അതുപോലെ തന്നെ ഡിവിഷൻ ഓപ്പറേറ്ററും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരേ ഒരു കാൽക്കുലേഷനിൽ. അപ്പോൾ എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ്, ഏതിനെയാണ് ആദ്യം എക്സൽ ഇവാലുവേറ്റ് ചെയ്യുക? ഡിവിഷനെയാണോ അതോ പ്ലസ്സിനെയാണോ, അല്ലെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന പ്ലസ് ഡിവിഷൻ എന്നുള്ള ഈ ഓർഡറിലാണോ, എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു എക്സൽ കോൺസെപ്റ്റ് അല്ല, നിങ്ങൾക്കെല്ലാം പലർക്കും മുമ്പ് അറിയാവുന്ന ഒരു മാത്തമാറ്റിക്സ് റൂൾ തന്നെയാണ്. ബോഡ്മാസ് റൂൾ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഓക്കെ, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പുതിയൊരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ബില്ലാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിൽ ഐറ്റം എ, ഐറ്റം ബി, ഐറ്റം സി എന്ന് പറഞ്ഞിട്ട് 3 ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ പ്രൈസും ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇവിടെ സബ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ സബ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം? ഞാൻ ഈക്വൽസ്, പിന്നെ ഈ C3 എന്നുള്ള സെല്ല് ക്ലിക്ക് ചെയ്തു, പ്ലസ് C4 പ്ലസ് C5 എൻ്റർ പ്രസ് ചെയ്തു. ഓക്കെ, 305 എന്ന സബ് ടോട്ടൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ C8 എന്നുള്ള സെല്ലിലെ ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ഈ സബ് ടോട്ടലിൻ്റെ കൂടെ അതിൻ്റെ 8% ടാക്സും കൂടെ കൂട്ടിയതാണ് നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ C8 എന്നുള്ള സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി എനിക്കിവിടെ ഫോർമുല ടൈപ്പ് ചെയ്യണം അല്ലേ. അതിന് ഞാൻ ഈക്വൽസ്, എനിക്ക് ഈ 305 8% ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ C6 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തു, ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ, പിന്നെ ഈ 8%. ഓക്കെ, അതും C7 സെലക്ട് ചെയ്തു, എൻറ്റർ. ഓക്കെ, 24.4 എന്നാണ് എനിക്ക് കിട്ടിയത്. അത് നമ്മുടെ ഗ്രാൻഡ് ടോട്ടലല്ല, ഗ്രാൻഡ് ടോട്ടൽ എന്തായാലും 305 കൂടുതലായിരിക്കില്ലേ, കാരണം 305 പ്ലസ് 305 8%, അതാണ് എനിക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് വേണ്ടത്. പക്ഷെ എനിക്ക് 305 8% ആണ് കിട്ടിയത്, എനിക്കതല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്യാണ്, ഫോർമുല ഡിലീറ്റ് ചെയ്യാണ്. എനിക്കിതല്ല വേണ്ടത്, എനിക്ക് കറക്റ്റ് ഗ്രാൻഡ് ടോട്ടലാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ ചെയ്യണമെന്നില്ല, എനിക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഓപ്പറേറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓർഡർ എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു ഫോർമുല ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ C8 എന്നുള്ള ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഈക്വൽ സിമ്പൽ ടൈപ്പ് ചെയ്തു ഫോർമുല ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ സബ് ടോട്ടലിൻ്റെ അല്ലേ 305 കൂടെ 8% ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 8% പകരം ഞാൻ 8% 100, അതിൻ്റെ കൂടെ 100 കൂടെ ചേർത്തത്, അതായത് 108% ആണ് ഞാൻ ഈ 305 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കെൻ്റെ കറക്റ്റ് 8% കൂടെ ചേർത്ത വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് C7 ക്ലിക്ക് ചെയ്തു, പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ C7 + 1. ഓക്കെ, അപ്പോൾ നമുക്ക് 108% കിട്ടി. അതിനെ C6 305 ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് 8% ആഡ് ചെയ്ത വാല്യൂ ലഭിക്കും. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, നമുക്ക് 25.4 കിട്ടിയത്, കഴിഞ്ഞ പ്രാവശ്യം 24.4 ആയിരുന്നു, ഇപ്പോൾ 25.4 ആണ് ലഭിച്ചത്. അപ്പോൾ ഇതും കറക്റ്റല്ല, എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്കിത് റോങ് ആയിട്ട് കിട്ടിയത്? അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ബോഡ്മാസ് റൂൾ എന്താണെന്ന് മനസ്സിലാക്കാം. ബോഡ്മാസ് റൂൾ എന്താണെന്ന് ആ പേരിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഓർഡറും എല്ലാം ആ പേരിൽ തന്നെ ഉണ്ട്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് എന്നാണ്, ഒ എന്ന് പറയുന്നത് ഓർഡർ, ഡി എന്ന് പറയുന്നത് ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ഏതൊരു ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്താലും അത് ഇവാലുവേറ്റ് ചെയ്യുക.
ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഒരു ബി ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ അകത്തുള്ള കാര്യമായിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ടാണ് ബ്രാക്കറ്റിന് പുറത്തുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. ഓ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർഡർ, നമ്മുടെ ഫോർമുലയിൽ എന്തെങ്കിലും സ്ക്വയേഴ്സോ അല്ലെങ്കിൽ റൂട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബ്രാക്കറ്റ് കഴിഞ്ഞ് രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നീട് വരുന്നത് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിന് ഒരേ ഇതാണ് വരുന്നത്, ഏതാണോ ആദ്യം വരുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഡിവിഷനാണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ നമുക്ക് ആ ഫോർമുലയിൽ ആദ്യം വരുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യും ബ്രാക്കറ്റും ഓർഡറും കഴിഞ്ഞാൽ. പിന്നീട് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. പിന്നെ അഡീഷനോ സബ്സ്ട്രാക്ഷനൊക്കെ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനോ കഴിഞ്ഞിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല, നമ്മൾ ടൈപ്പ് ചെയ്ത ഫോർമുല നോക്കാം. ഇവിടെ C6 × C7 + C1, ഞാൻ ഉദ്ദേശിച്ചത് ഈ C7 + 1 അതിനാദ്യം ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ടിനെ C6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ, ബോഡ്മാസ് റൂൾ അനുസരിച്ച് ഈ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം ഇവാലുവേറ്റ് ആയത്. C6 × C7 അത് ഇവാലുവേറ്റ് ആയി, അതിൻ്റെ കൂടെ 1 എന്നുള്ള വാല്യൂ കൂടെ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 25.4 എന്നുള്ള റിസൾട്ട് ലഭിച്ചത്. എനിക്കതല്ല വേണ്ടത്, എനിക്ക് C7 + 1 എന്നുള്ളത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ C7 + 1 എന്നുള്ളതിന് ഞാനൊരു ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റിനകത്തുള്ളതിനെ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും, പിന്നെയാണ് പുറത്തുള്ള ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ C7 + 1 ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് C6 ലെ വാല്യൂവിനെ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, 329.4 ഇപ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. 305 കൂടെ അതിൻ്റെ 8% ടാക്സ് കൂടെ ആഡ് ചെയ്തിട്ട് 329.4 എന്നുള്ള ഒരു ഗ്രാൻഡ് ടോട്ടൽ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. എക്സലിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കാൽക്കുലേഷനിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്, ബോഡ്മാസ്, ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ.